ചേച്ചി പട്ടാളക്കാരനെ കിട്ടി എന്നെ തോക്ക് പിടിപ്പിക്കോ? എനിക്കും പഠിക്കണം. എനിക്കും പിന്നെ ഞാൻ ആ പട്ടിനെ കെട്ടാൻ പോവല്ലേ. എനിക്കറിയാം, ചേച്ചിക്ക് ഇഷ്ടം മറ്റേ പട്ടാളക്കാരനെ അല്ലേ. ഒന്ന് പോടി. നീ ഇവിടെ ഇരിക്കയാ, ഇതേ നീ ഇത് കൊണ്ടുപോയി ആ പട്ടാമ്പി സാറിന് കൊടുക്ക. അച്ഛൻ തന്നയച്ചാന്ന് പറയാ. പിന്നത്തൈല പട്ടിയെ പിടിക്കാൻ ചാടി മറിഞ്ഞ് ആ പാവത്തിന്റെ ദേഹത്ത് വല്ല ഉളുക്കോ ചതവോ പറ്റിയിട്ടുണ്ടാവോ? എന്നാ എനിക്കൊന്നും അയ്യോ, ഒറ്റ ചവിട്ട് വെച്ചെന്നാലുണ്ടല്ലോ കൊഞ്ച. നീയെ എങ്ങനെയെങ്കിലും അയാളുടെ മനസ്സിന്റെ അകത്ത് കേറി പറ്റാൻ നോക്കാണ്ട് പിടിക്കരി. ഒന്നില്ലേലും വെടി കൊള്ളാണ്ട് നിന്റെ ജീവൻ രക്ഷിച്ച ആളല്ലേ ആ സാറ്. എന്നെ രക്ഷിച്ചത് ആ സാറൊന്നുമല്ല, മറ്റേ പട്ടാളക്കാരനാ. പറയണ പോലെ അങ്ങനെ ചെയ്താ മതി. ഈ പിന്നത്തൈലെ സ്നേഹത്തോടെ കൊടുത്തിട്ട് അച്ഛൻ തന്നതാണെന്ന് പറ, അല്ലെങ്കിൽ വേണ്ട നിന്റെ സ്വന്തം ഇഷ്ടത്തിന് നീ തരുന്നതാണെന്ന് പറയാ. ഈ പൂവ് കൊടുക്കുക, മിഠായി കൊടുക്കുക, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം എന്റെ കുട്ടി. ഈ പിണ്ണത്തൈലത്തിലൂടെ വഴുക്കി വഴുക്കി ആ മനസ്സിൽ അങ്ങോട്ട് കയറി പറ്റാൻ നോക്കടി. പിണ്ണത്തൈലം അച്ഛൻ തന്നുവിട്ടതാ. ഏതച്ഛൻ? നായര് വൈദ്യരെ പട്ടിയെ പിടിക്കാൻ ഓടിയപ്പോ വല്ല പരിക്കും പറ്റിയിട്ടുണ്ടോന്ന് കരുതി പിണ്ണത്തൈലം. മേലാലി ക്യാമ്പിനകത്ത് കണ്ടുപോയി അടിച്ച് പോച്ചങ്ങളെ ഞാൻ. എന്താ ഇവിടെ കൊറച്ചു ദിവസമായാലും ഇവിടെ കിടന്നിങ്ങനെ കറങ്ങണോ? ആരെ കാണാനാ? ആരും കാണാനല്ല. എന്താ കയ്യില്?